കാലവർഷക്കെടുതിയിൽ പയ്യന്നൂരിൽ രണ്ടു വീടുകൾ തകർന്നു. വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. മഴക്കെടുതിയുമായി പ്രയാസമനുഭവിക്കുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി നഗരസഭ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രയാസമനുഭവിക്കുന്നവർക്ക് ദുരന്ത നിവാരണ സന്നദ്ധ സേനാ വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും വെള്ളം കയറിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ പയ്യന്നൂരിൽ രണ്ട് വീടുകൾ തകർന്നു. ശക്തമായ മഴയിലും കാറ്റിലും കാനായി വള്ളിക്കെട്ടിലെ സി വി രാജേന്ദ്രന്റെ വീടിന്റെ അടുക്കള ഭാഗം മരം വീണ് തകർന്നു. ഭാര്യയും രണ്ടു മക്കളും വീടിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. കോറം കൂർക്കരയിലെ കെ പി ഉദയകുമാറിന്റെ വീടിന് മുകളിൽ മരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. ലോട്ടറി തൊഴിലാളിയായ ഉദയകുമാർ ജോലിക്ക് പോയ സമയത്തായിരുന്നു അപകടം നടന്നത്. ഭാര്യയും രണ്ടു കുട്ടികളും വീടിനകത്തുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഇവർ പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. കോറം അങ്കണവാടിയുടെ ചുറ്റുമതിലും തകർന്നു. മീൻകുഴി അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി. മണിയറ, തോട്ടംകടവ്, മുക്കൂട്, പരവന്തട്ട, കാപ്പാട് പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. 70 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലെ കന്നുകാലികളടക്കമുള്ള വളർത്തുമൃഗങ്ങളെ ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കൌൺസിലർ ടി ചന്ദ്രമതി, സെക്രട്ടറി എം കെ ഗിരീഷ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒ കെ ശ്യാംകൃഷ്ണൻ, രാജൻ എൻ വി, എം കരുണാകരൻ, എൻ കെ രമേശൻ, എം അമ്പു, റവന്യൂ വിഭാഗം ജീവനക്കാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പ്രയാസമനുഭവിക്കുന്നവർക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി നഗരസഭ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും വെള്ളം കയറി മാറ്റിപ്പാർപ്പിക്കേണ്ട ഘട്ടം വന്നുകഴിഞ്ഞാൽ അതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രയാസമനുഭവിക്കുന്നവർക്ക് ദുരന്ത നിവാരണ സന്നദ്ധ സേനാ വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ട് വന്നാൽ അതിനുള്ള സൗകര്യവും നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിലായി വീടുകൾക്ക് കേടുപാടുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലേക്ക് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ വരികയാണെങ്കിൽ അടിയന്തരമായും എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.